കുറിച്ച് കോണുകളെ കുറിച്ച് വളരെ ചെറിയ ടൈം കൊണ്ട് വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. നോ ലാഗ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നു. എന്താണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവനെ നമ്മൾ എന്ത് വിളിക്കും, ഇവനെ നമ്മൾ എന്ത് വിളിക്കും, ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു വര അല്ലെങ്കിൽ ഒരു രേഖ എന്ന് വിളിക്കും. രണ്ട് രേഖകൾ കൂടുമ്പോഴാണ് ജോർജെ നമുക്ക് എന്ത് കിട്ടുന്നത്, ആംഗിൾ അല്ലെങ്കിൽ കോൺ കിട്ടുന്നത്. ഓക്കെ, രണ്ട് രേഖകൾ ലൈൻസ് ചേരുമ്പോഴാണ് നമുക്ക് അവിടെ എന്തുണ്ടാവുന്നത്, കോണുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് വേറെ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ഒരു ലൈനിന്റെ മുകളിൽ എത്ര ആംഗിൾ ഉണ്ടാവും, ഒരു ലൈനിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ ഇവിടുന്ന് ഇവിടം വരെ എത്ര ആംഗിൾ ഉണ്ടാവും, എത്ര ഡിഗ്രി ഉണ്ടാവും കോൺ. സിമ്പിൾ, നമുക്കറിയാം ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു വൃത്തത്തിന്റെ ചുറ്റുമുണ്ടാവുന്ന കോൺ എത്രയായിരിക്കും, ഒരു വൃത്തത്തിന്റെ ചുറ്റുമുണ്ടാവുന്ന കോൺ എത്രയായിരിക്കും. ഇറ്റ് ഈസ് വെരി വെരി ഈസി മക്കളെ, ഒരു വൃത്തത്തിന്റെ ചുറ്റുമുണ്ടാവുന്ന കോൺ 360 ഡിഗ്രി ആയിരിക്കും. ഞാനിതാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നേരെ നിൽക്കുന്ന ഞാൻ ഇങ്ങനെ ഒന്ന് ചുറ്റി തിരിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എത്ര ഡിഗ്രി കറങ്ങി, 360 ഡിഗ്രി കറങ്ങി. അതാണ് എ ബി ഡിവില്ലേഴ്സിനെ നമ്മൾ മിസ്റ്റർ 360 എന്ന് വിളിക്കാൻ കാരണം. അദ്ദേഹം ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും സിക്സ് അടിക്കും, അതുകൊണ്ടാണ് മിസ്റ്റർ 360 എന്ന് വിളിക്കാൻ കാരണം. അപ്പൊ ഒരു സർക്കിളിന്റെ വൃത്തത്തിന്റെ ചുറ്റും എത്ര ആംഗിൾ ഉണ്ട്, 360. അതുപോലെ ഒരു ട്രയാംഗിളിന്റെ, ഒരു ത്രികോണത്തിന്റെ ഈ മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്നറിയോ, അതും 180 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നാല് വശമുള്ള സാധനം, അതിനെ നമ്മൾ ചതുരം എന്നല്ല വിളിക്കുക. ചതുരം എപ്പോഴാണ്, നാല് വശമുള്ളതിന് എപ്പോഴാണ് ചതുരം എന്ന് വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോണും 90 ഡിഗ്രി, നാല് വശവും വേണം എല്ലാ കോണും 90 ഡിഗ്രിയും, അപ്പോഴാണ് നമ്മൾ അതിനെ ചതുരം എന്ന് വിളിക്കുക. അല്ലാണ്ട് വെറുതെ നാല് വശം മാത്രമേ ഉള്ളൂ, കോണ് 90 ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നാല് വശമുള്ള ആ സാധനത്തിനെ നമ്മൾ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്നാണ് വിളിക്കുക. ചതുർഭുജത്തിന്റെ അകത്തുള്ള കോണുകളെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുകയെന്നോ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, 360 ഡിഗ്രി ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അഞ്ച് വശമുള്ള ഒരു സാധനം ഉണ്ട് എന്റെ കയ്യിൽ, ഇതിന്റെ എല്ലാ കോണുകളും കൂടി കൂട്ടിയാൽ എത്രയ്ക്കും കിട്ടുക, 1, 2, 3, 4, 5. ഇതിങ്ങനെ ഓരോന്ന് കാണാപ്പാടെ പഠിക്കാൻ പറ്റുമോ, ഇല്ല. അഞ്ച് വശമുള്ളത് പഠിക്കണം, 6 വശമുള്ളത് പഠിക്കണം, 10 വശമുള്ളതിൻ്റെ ഉള്ളിൽ എത്ര എല്ലാ കോണും കൂടി കൂട്ടി എത്ര ആണ് കിട്ടുക, ഇതെല്ലാം ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇത് കാണാൻ നമുക്ക് ഒരു കുഞ്ഞു സാധനം ഉണ്ട്, സം ഓഫ് ആംഗിൾസ്. സം ഓഫ് ആംഗിൾസ് കാണാൻ നമുക്ക് ഒരു കുഞ്ഞു സാധനം ഉണ്ട്, അല്ലെങ്കിൽ കോണുകളുടെ തുക കാണാൻ, കോണുകളുടെ തുക കാണാൻ നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് മക്കളെ n-2 × 180. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണം. അപ്പൊ നോക്കിയടോ, ത്രികോണത്തിൽ എത്ര വശമുള്ളേ, 1, 2, 3, മൂന്ന് വശമല്ലേ ഉള്ളേ. ഒന്ന് നോക്കിയോളി, 3-2 എത്ര, 1. അപ്പൊ 1 × 180 കറക്റ്റ് അല്ലേ, ആണ്. നോക്കടാ ഇവിടെ എത്ര വശമുള്ളത്, 4 വശം. അപ്പൊ 4 എന്നുള്ള ഇവിടെ കൊടുത്തു നോക്ക്, 4-2 ഇതാ 2. അപ്പൊ 2 × 180, 360, കറക്റ്റ് അല്ലേ. അപ്പൊ 5 വശമുള്ളതിന്റെ അകത്ത് എല്ലാ കോണുകൂടി കൂട്ടി എത്ര ഉണ്ടാകും, നമ്മൾ എങ്ങനെ അറിയാം, ഈ ഇക്വേഷന്റെ അത് ഇട്ട് കൊടുക്കുക, ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 5 എന്നിട്ട് കൊടുക്കുക, കാരണം എന്താ 5 സൈഡാണല്ലേ. അപ്പൊ 5-2 ചെയ്ത എത്ര വരിക, 3 ആണ് വരിക. അപ്പൊ 3 × 180 നമുക്ക് എത്ര കിട്ടും, 540 ഡിഗ്രി ആണ് ഇതിന്റെ അകത്തുള്ള എല്ലാം കൂടി കൂട്ടിയാൽ ഇന്ന് കിട്ടും. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ കയ്യിൽ ഒരു ത്രികോണം ഉണ്ടെന്ന് വിചാരിക്കുക, എന്തോ ഒരു സാധനം, ഞാൻ തൽക്കാലം ഒരു ത്രികോണം എടുക്കുന്നത്, ഇവിടെ 60, ഇവിടെ 70, ഇവിടെ 50 എന്നാണ് തന്നതെന്ന് വിചാരിക്കുക. ഇതെല്ലാം ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള കോണുകളല്ലേ, ത്രികോണം നീട്ടി വരച്ചാൽ പുറത്തേക്കും കോണ് കിട്ടും. നോക്കിയോളി, ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ അതാ ഇവിടെ ഒരു കോണ് കിട്ടിയില്ലേ, ആ കോണിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോൺ എന്ന് വിളിക്കും. എന്താണ് ഔട്ടർ ആംഗിൾ, ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോൺ, പുറം കോൺ എന്ന് വിളിക്കും, പുറം കോൺ എന്ന് വിളിക്കും. ഓക്കെ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. ഇതിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരേണ്ടതുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തിയ കോണിൻ്റെ പേര് കിട്ടണം, പേര്. അപ്പൊ നിങ്ങൾ പറയോ, ഓന്ന് നിങ്ങൾ പറയോ എന്നുള്ള എനിക്ക് നല്ല പേടിയുണ്ട്. ഇവിടെ മഞ്ഞ കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയ ഈ കോണിന്റെ പേര്, ആംഗിളിന്റെ നെയിം എനിക്കറിയണം. നിങ്ങൾ ഓന്നല്ല പറയണ്ടേ, നോക്കടാ ഈ കോണാണല്ലോ നമുക്ക് കിട്ടേണ്ടത്, ഇതാ ഈ കോൺ, ഇതാണല്ലോ ഞാൻ മഞ്ഞെന്ന് അടയാളപ്പെടുത്തി. അപ്പൊ ഈ കോൺ എവിടുന്നാ തുടങ്ങുന്നത് നോക്കിയതാ, ഇവിടുന്നാ തുടങ്ങുന്നേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഓലെത്തി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി സിയിലെത്തി. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും, ഓ സോറി സോറി പേരെന്താ, എവിടുന്നാ തുടങ്ങുന്നത്, ഡി
OC. അപ്പോൾ ഈ കോണിന്റെ പേര് എന്താണ്? ആംഗിൾ DOC. അങ്ങനെയെങ്കിൽ ഈ കോണിന്റെ പേര് എന്തായിരിക്കും? സിമ്പിൾ. എവിടെന്നാ തുടങ്ങുന്നത്? ഇതാ C. C O B നൈക്കിന്റെ പേര് C O B. അല്ലെ ഇങ്ങോട്ടും വിളിക്കാം, ഇതാ B O C എന്നും പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പേരിന്റെ, സോറി, ഒരു ആംഗിളിന്റെ പേര് നമ്മൾ വിളിക്കുന്നത്. ഇനി കോണുകളിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത് നമുക്ക് നോക്കാം. ലീനിയർ പെയർ എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഉണ്ട്. ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനുമായി ബന്ധപ്പെട്ട എന്തോ ആണ്. രേഖീയ ജോഡി, രേഖയുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ്. അതൊന്നുമില്ല, ഒരു രേഖ, ഒരു രേഖ. അതിന്റെ മുകളിൽ ഞാൻ ഏതോ ഒരു പോയിന്റിൽ നിന്ന് എങ്ങോട്ടോ ഒരു വര വരച്ച്. ഓക്കെ, അപ്പൊ ദാ ഇവിടെ ഒരു കോണുണ്ടായി, ഇവിടെ ഒരു കോണുണ്ടായി, ആണല്ലോ? ആണ്. ഈ കോണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രേഖീയ ജോഡി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ലീനിയർ പെയർ എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാകുന്ന കോണുകളാണ് എന്ത്? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്, ലീനിയർ പെയറിൽ രണ്ട് കോൺ കൂടി കൂട്ടിയാൽ എത്രയ്ക്കും കിട്ടുക? യെസ്, 180. കാരണം എന്താ? നമ്മൾ ഇതാ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു, ഒരു ലൈനിന്റെ മുകളിൽ ടോട്ടൽ ആയിട്ട് എത്ര ഉണ്ടാകുക? എങ്കിൽ 180 ആണ് ഉണ്ടാകുക. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ ടോട്ടൽ എത്ര ഉണ്ടാകുക? 180 എന്ന് വെച്ചാൽ ഇതും ഇതുകൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 180 എന്നാണ് കിട്ടുക. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ. ഇനി രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിയിട്ട് 180 കിട്ടുന്നതിനെ നമ്മൾ ഒരു പേര് വിളിക്കും. രണ്ട് കോണുകൾ കൂട്ടിയിട്ട് 180 ആണ് കിട്ടുന്നതെങ്കിൽ ആ രണ്ട് കോണുകളെ നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേരാണ് സപ്ലിമെന്ററി, അല്ലെങ്കിൽ അനുപൂരകം. നോക്കടോ, ഇവിടെ എ എന്ന് പറഞ്ഞൊരു കോണുണ്ട്, ബി എന്ന് പറഞ്ഞൊരു കോണുണ്ട്. ഈ രണ്ട് കോണുകൂടി കൂട്ടിയിട്ട് നമുക്ക് 180 ആണ് കിട്ടുന്നതെങ്കിൽ ഈ എയും ബിയും, അതായത് കോൺ എയും കോൺ ബിയും എന്താണെന്ന് നമ്മൾ പറയും? അനുപൂരകമാണെന്ന് പറയും. അല്ലെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ എയും എന്താണ്, ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണെന്ന് നമ്മൾ പറയും? സപ്ലിമെന്ററി ആണെന്ന് പറയും. എപ്പോ? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 ആണ് കിട്ടുന്നതെങ്കിൽ. ഓക്കെ, ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സപ്ലിമെന്ററി. സപ്ലിമെന്ററി, ഇത് രണ്ടും സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം ഓർക്കണം, യെസ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾ, എതിർ കോൺ എന്താണ്? ഒന്നുമില്ല, ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ രണ്ട് ലൈനും തമ്മിൽ കൂട്ടിമുട്ടി കടന്ന് മുറിച്ചു പോയല്ലോ, മുറിച്ചു പോയി. ഇങ്ങനെ ഉണ്ടാവുമ്പം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുമല്ലോ, അതുപോലെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും ഒരു ആംഗിൾ ഉണ്ടാകുമല്ലോ. ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. ഈ രണ്ട് ആംഗിളിനെയാണ് നമ്മൾ, നോക്കി, ഇതിന്റെ എതിരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അല്ലേ ഇത്, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ഇത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ എതിർ കോൺ എന്ന് പറയും. ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ആർ ഈക്വൽ, ആർ ഈക്വൽ. ഓക്കെ, വെൻ ടു ലൈൻസ് ആർ ക്രോസിംഗ്, വെൻ ടു ലൈൻസ് ആർ ക്രോസിംഗ്, lines are crossing, the opposite angles are equal. രണ്ട് രേഖകൾ, രണ്ട് വരകൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ, എതിർ കോണുകൾ, എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. എതിരെയുള്ള കോണുകളെയാണ് നമ്മൾ എതിർകോൺ എന്ന് പറയുന്നത്. എതിർകോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ എത്രയാണോ അതെന്നേക്ക് ഇവിടെ ഉണ്ടാകുക. അതുപോലെ തന്നെ ഇവിടെ എത്രയാണോ ഈ ആംഗിള് അതെന്നേക്കും ഇവിടെ ഉണ്ടാകുക. ഓക്കെ, അതാണ് എതിർകോൺ എന്ന് പറയുന്നത്. ഇനി എന്താ? ഇനി ഒന്നുമില്ലേ, കഴിഞ്ഞോ? ആ, ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമുക്ക് ആംഗിൾസിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ ഒന്നും കൂടി ഓടിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞല്ലോ. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ, നോക്കടാ, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ പുറം കോൺ എത്രയായിരിക്കും? സിമ്പിൾ അല്ലേ? നോക്കടാ, ഇതൊരു ലൈൻ ആണല്ലോ. ഈ ലൈനിന്റെ മുകളിൽ ആകെ ഉണ്ടാകുന്നത്, അതാ ഇവിടുന്ന് ഇവിടം വരെ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? 180 ആയിരിക്കൂലേ. അതിൽ 70 ഇവിടെ വന്ന്, അപ്പൊ ബാക്കി എത്ര ഉണ്ടാകുക? 180-ൽ 110 അല്ലേ ഉണ്ടാകുക. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ഉണ്ടാകുക? 110 ആയിരിക്കും ഉണ്ടാകുക. സിമ്പിൾ അല്ലേ? സിമ്പിൾ. അങ്ങനെയെങ്കിൽ ഓടിച്ചിട്ട് നമുക്ക് പറയാം, രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നത്, രണ്ട് ലൈൻസ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ആ ആംഗിളിന് പിന്നെ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞു. ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിള് 180 ഡിഗ്രി ആണ്. ഒരു സർക്കിളിന്റെ ചുറ്റിലുള്ളത് ആംഗിള് 360 ആണ്. ഒരു ട്രയാംഗിളിന്റെ അകത്ത് മൂന്ന് കോണുകൂടി കൂട്ടിയാൽ 180 ആണ്. നാല് വശമുള്ള ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിളുകൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുക 360 ആണ്. ഇനി അഞ്ച് വശമുള്ള, ആറ് വശമുള്ള ഒക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കണോ? വേണ്ട. അതിന് പകരം നമുക്ക് സം ഓഫ് ആംഗിൾസ്, അതായത് ഉള്ളിലുള്ള ആംഗിളിന്റെ എല്ലാത്തിന്റെയും കൂടി തുക, അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്ന് പഠിക്കാന് വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞു, n-2 × 180. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണം. ഇപ്പൊ അഞ്ച് വശമുള്ള ഉള്ള സാധനത്തിന്റെ ഉള്ളിൽ എല്ലാ കോണുകൂടി കൂട്ടിയിട്ട് എത്രയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ n ന്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുക്കുക. അപ്പൊ 5-2 എന്ന് വെച്ചാൽ 3. അപ്പൊ 3 × 180 എത്ര?
540 കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കി ഈ വശമുള്ളതിന്റെ ഉള്ളിലെ എല്ലാ കോണുകൂടി കൂട്ടി എത്രയാണ് കിട്ടുക. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു പേരെങ്ങനെ ഇടും. ഇത് ഈ മഞ്ഞാണ് എനിക്ക് വേണ്ടത് വേണ്ടെങ്കിൽ എവിടെ തുടങ്ങി നോക്കുക, ഡി തുടങ്ങി ഓല് വന്ന് സിയിലേക്ക് പോയി, അതാണ് ഈ ആംഗിൾ. അപ്പൊ ഈ ആംഗിളിന്റെ പേര് ആംഗിൾ ഡി ഓ സി, അതും സിമ്പിൾ ആണ്. പിന്നെ ഔട്ടർ ആംഗിൾ, പുറം കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആംഗിളിന്റെ ഉള്ളിലുള്ള കോണ്. ഓക്കെ, അകം കോൺ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ, ഓക്കെ അത് നമുക്കറിയാം. അപ്പൊ ഇതിങ്ങോട്ട് നീട്ടി വരച്ചാൽ പുറത്തേക്ക് ഒരു കോണ് കിട്ടും, അത് ആണ് നമ്മൾ ഔട്ടർ ആംഗിൾ എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ ഔട്ടർ ആംഗിൾ 110 എങ്ങനെയാ കണ്ടുപിടിച്ചേ, കാരണം ഇതൊരു ലൈനാണ്, ലൈനാണ്. ഒരു ലൈനിന്റെ മുകളിൽ ആകെ ഉണ്ടാവുന്ന കോൺ എത്രയായിരിക്കും, 180 ആയിരിക്കും അല്ലേ. ലീനിയർ പെയർ നമ്മൾ പഠിച്ചു, 180 ആയിരിക്കും. അപ്പൊ ഇവിടെ 70 ആണെങ്കിൽ ബാക്കി 110 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു യെസ് ലീനിയർ പെയർ ഒന്നുമില്ല, ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഒരു ലൈൻ, അതിന്റെ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ഇതേ, അല്ലെങ്കിൽ ഒരു സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ലൈനിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒറ്റ ലൈനിന്റെ മുകളിൽ ഉണ്ടാകുന്ന ആംഗിള്, അതിനെയാണ് നമ്മൾ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്നത്. പിന്നെ സപ്ലിമെന്ററി അനുപൂരകം വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്നുമില്ല, രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ആണെങ്കിൽ, എയും ബിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് കിട്ടുന്നതെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും സപ്ലിമെന്ററി ആണെന്ന് പറയും, അല്ലെങ്കിൽ കോൺ എയും കോൺ ബിയും അനുപൂരകമാണെന്ന് പറയും. പിന്നെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ എതിർ കോൺ, രണ്ട് ലൈൻസ് ക്രോസ് ചെയ്യുമ്പം ഉണ്ടാവുന്ന എതിരെ ഉണ്ടാവുന്ന രണ്ട് കോൺ, അതിനെയാണ് എതിർ കോൺ എന്ന് പറയുന്നത്. എതിർ കോണിന് ഒരു പ്രത്യേകത ഉണ്ട്, എതിർ കോൺ എപ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. ഇത്ര മാത്രമാണ് നമുക്ക് ആംഗിൾസിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും കൂടി ഒന്ന് അടിപൊളിയാക്കി കാണുക. അപ്പൊ ബേസിക്സ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇനി ഒരുപാടൊന്നും വേണ്ടി വരില്ല, ആവശ്യത്തിനൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇനി ഏതാണ് നിങ്ങൾക്ക് അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏരിയ ഉള്ളത് ഞാൻ പഠിക്കട്ടെ. അതുവരെ നിങ്ങൾ ഇതൊക്കെ പഠിച്ച് സെറ്റായി നിൽക്കുക. സോ സീ യു.